മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രോജ്വലമായ ഒരു യാത്രാവിവരണമായിരുന്ന ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന പുസ്തകത്തെക്കുറിച്ച് മുഴുവനായും പറഞ്ഞു തീർത്ത ശേഷം നമ്മൾ മറ്റൊരു മൊഡ്യൂളിലേക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കടക്കുകയാണ്. ആത്മകഥ ജീവചരിത്രം എന്ന് പറയുന്ന ഭാഗത്തിലേക്ക്. ആത്മകഥ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാളെക്കുറിച്ച് തന്നെ അയാളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി അയാളെക്കുറിച്ച് തന്നെ എഴുതുന്ന കൃതികളെയാണ് നമ്മൾ ആത്മകഥാപരമായ കൃതികൾ എന്ന് പറയുക. നിങ്ങൾക്ക് ഏവർക്കും അതറിയാം. ജീവചരിത്രം എന്നാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് അയാളുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുന്നതാണ്. ഓട്ടോബയോഗ്രഫി ആൻഡ് ബയോഗ്രഫി രണ്ടും തമ്മിലുള്ള വ്യത്യാസം സാമാന്യന നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ ആത്മകഥാപരമായ ചില കുറിപ്പുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈച്ചരവാര്യർ എഴുതിയ ഈച്ചരവാര്യരുടെ ആത്മകഥ ആയ ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഒരില ചോറ് എന്ന ആ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ആത്മകഥാപരമായ കുറിപ്പ് പഠിക്കുമ്പോൾ ഒരു ചെറിയ ഭാഗമാണ് ആ പുസ്തകത്തിലുള്ള ഒരു ആത്മകഥയിൽ നിന്നെടുത്ത ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളതെങ്കിൽ പോലും ആ പുസ്തകത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു അധ്യായം തന്നെയാണ് ഈ കരുതി വെച്ച ഒരില ചോറ് എന്ന് പറയുന്ന ഈ ഭാഗം. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ ആ പുസ്തകത്തിൻ്റെ ചരിത്രത്തിലേക്കും ഈച്ചരവാര്യരുടെ ചരിത്രത്തിലേക്കും കടന്നു പോകേണ്ടതായി ഉണ്ട്. അവിടേക്ക് പോവാതെ നമുക്ക് ഒന്നും ഈ പാഠഭാഗത്തെ പറ്റി ഒന്നും സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് അവിടേക്കൊന്ന് പോയ ശേഷം തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം. ഒരു പക്ഷേ നിങ്ങളൊരു ഗാനം കേട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് അറിയില്ല. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ അതോ ശുംഭനോ? ഇതൊരു തമാശപ്പാട്ടായിട്ട് പലരും കേട്ടിട്ടുണ്ടാവും. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ അതോ ശുംഭനോ? ഇതൊരു തമാശപ്പാട്ട് ആണെങ്കിൽ പോലും ഒരു പ്രത്യേക ചരിത്രഘട്ടത്തിൽ കേരളത്തിലൊരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ഗാനമായി നിറഞ്ഞു നിന്നൊരു പാട്ടാണ്. ഇപ്പോഴും രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ഗാനങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുപ്പ് കാലത്ത് കേൾക്കാറുണ്ടല്ലോ. ഒരു പാർട്ടിക്കാർ മറ്റേ പാർട്ടിക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ഒക്കെ ഹാസ്യാത്മകമായി ഉണ്ടാക്കുന്ന ഗാനങ്ങൾ. എന്തായാലും ഒരു ചരിത്രഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അന്നത്തെ ഭരണകൂടത്തിനെതിരെ അതിൽ ഭരിച്ചിരുന്ന മന്ത്രിമാർക്കെതിരെ പാടിക്കൊണ്ട് നടന്നൊരു പാട്ടാണ്. വിശേഷിച്ച് 1970s കേരളത്തിൽ ഇത് വല്ലാതെ ചൊല്ലിക്കേട്ടിട്ടുണ്ട്. 70s ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കലങ്ങിമറിഞ്ഞ ഒരു കാലഘട്ടമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 1975 ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെട്ട ശ്രീ ഫക്രുദ്ദീൻ അലി ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി നിർദ്ദേശിച്ച് രാഷ്ട്രപതി പ്രഖ്യാപിച്ച നമ്മുടെ 352nd പ്രകാരമുള്ള രാജ്യത്ത് നിലവിൽ വന്ന അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥയെ തുടർന്ന് രാജ്യത്തുടനീളം അടിയന്തരാവസ്ഥയുടെ ഒരു പൊതു സ്വഭാവം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും. വ്യാപകമായി പൗരാവകാശത്തെ ലിമിറ്റ് ചെയ്യാൻ, ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരുടെ അവകാശത്തെ ലിമിറ്റ് ചെയ്യുന്നതിനും അതിനെ നിയന്ത്രിക്കുന്നതിനും അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം, സാമൂഹിക സ്വാതന്ത്ര്യം, സാംസ്കാരിക സ്വാതന്ത്ര്യം എന്നുവേണ്ട ഒരു മനുഷ്യൻ്റെ വ്യക്തിഘടനയിലും സാമൂഹിക ഘടനയിലും ഉള്ള എല്ലാത്തരം സ്വാതന്ത്ര്യങ്ങളെയും ലിമിറ്റ് ചെയ്യാൻ, നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു നിയമമാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അത് നമ്മുടെ രാജ്യത്ത് 1975 പ്രഖ്യാപിക്കപ്പെട്ടു. 18 മാസത്തോളം അത്
രാജ്യത്ത് തുടർന്നു വന്നു. ഏതാണ്ട് 2 വർഷത്തിനടുത്ത്. അതിന് പല രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പ് വന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിമർശനങ്ങൾ, തിരഞ്ഞെടുപ്പിൽ വ്യാജം പ്രവർത്തിച്ചാണ് അവർ ജയിച്ചു വന്നത് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം, അങ്ങനെ അതിനെ തുടർന്ന് കലങ്ങി മറിഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഭരണകൂടത്തിനെതിരായി ഉയർന്നു വന്ന പലതരം ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, അങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അതിനെ തുടർന്ന് വ്യാപകമായി സെൻസർഷിപ്പ് നിലവിൽ വരുന്നു. സെൻസർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ഏതാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ഭാഗം എടുക്കാം. മാധ്യമ പ്രവർത്തനം നിങ്ങൾ പഠിക്കുകൂടി ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മളെങ്ങനെയാണ് പത്രങ്ങൾ ഇറങ്ങുന്നത്, രാജ്യത്ത് ചാനലുകൾ പ്രക്ഷേപണം ചെയ്യുന്നത്? രാജ്യത്തൊരു നിലവിലൊരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് വളരെ സ്വതന്ത്രമായി പത്രങ്ങളുടെയോ ചാനലുകളുടെയോ ദൈനംദിന കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ഭരണകൂടങ്ങൾ ഇടപെടുന്നില്ല. അങ്ങനെ ഇടപെടാൻ ഭരണകൂടങ്ങൾക്ക് കഴിയുകയുമില്ല. അങ്ങനെ വളരെ സ്വതന്ത്രമായാണ് ഇന്ന് രാജ്യത്ത് നമ്മുടെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു പോരുന്നത്. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇത് വ്യാപകമായി നിയന്ത്രിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ സർക്കാരെ ചുമതലപ്പെടുത്തുന്ന, അന്ന് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പോലെ ചാനലുകളൊന്നും വന്നിട്ടില്ല. പത്രമായിരുന്നു പ്രധാനപ്പെട്ട ഒരു വാർത്താ വിനിമയ ഉപാധി എന്ന് പറയുന്നത്. പത്രം പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഗവൺമെൻറ് ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനെ കാണിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പത്രങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനും സാധിച്ചിരുന്നു. അതായത് ഗവൺമെൻറ്റിന് അക്കാലത്ത് ഭരണകൂടത്തിന് അപ്രിയമായതൊന്നും പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും വരുന്നൊരു നിയന്ത്രണം അതാണ്. ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നത് വെട്ടിച്ചുരുക്കപ്പെടും. അങ്ങനെ അതിപ്പോഴും നമുക്ക് ഭരണഘടനയോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അത്ര പ്രതികൂലമായ രാജ്യത്ത് രാജ്യഭരണത്തെ, രാജ്യസുരക്ഷയൊക്കെ ബാധിക്കുന്ന ആന്തരിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഏത് സമയത്തും എടുത്ത് പ്രയോഗിക്കാവുന്ന ഒരു പഴുത് തന്നെയാണ്. എന്തായാലും അത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് പ്രയോഗിക്കപ്പെട്ടു. അക്കാലത്തൊരു രാഷ്ട്രീയ ചിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കാരണം നമ്മൾ പഠിക്കാൻ പോകുന്ന ആത്മകഥ തികച്ചും രാഷ്ട്രീയമായ, രാഷ്ട്രീയ പശ്ചാത്തലമുള്ള, കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു രാഷ്ട്രീയ സംഭവത്തിൻ്റെ തുടർച്ചയാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിൽ വയ്ക്കണം. അപ്പോൾ എന്തിനാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെയും അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നതെന്ന് സംശയം ഉണ്ടാകുകയാണെങ്കിൽ അതിനു വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണമാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും പോപ്പുലറായ, വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് ഇന്ദിരാഗാന്ധി. ഭയങ്കര സ്ട്രോങ് വുമൺ, ഒരു ധൈര്യശാലിയായ, കരുത്തയായ പ്രധാനമന്ത്രിയായിരുന്നു അവർ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് തർക്കമൊന്നുമില്ല. ഉദാഹരണത്തിന് ഒരുപാട് അവർ നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിൽക്കാലത്തേക്ക് ഇന്ത്യയുടെ സമ്പദ്ഘടനയിലൊക്കെ ഈ ഗ്ലോബലൈസേഷനൊക്കെ വരുന്നതിന് മുമ്പ് ഒരുപാട് നമ്മുടെ സമ്പദ്ഘടനയൊക്കെ കുറെ കൂടി സ്വകാര്യവൽക്കരിക്കുന്നതിൽ നിന്നൊക്കെ എതിർത്ത് നിൽക്കുന്ന ബാങ്ക് സ്വദേശിവൽക്കരണം പോലെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള കർശന നിലപാടെടുത്ത ചരിത്രം ഉണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ സ്വാതന്ത്ര്യാനന്തരം ഭാരതം ഉയർന്നു വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ വന്ന പ്രധാനമന്ത്രി തന്നെയാണ് അവർ. അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ ഭരണകാലത്തും ഭരണത്തിന് ശേഷവും ഈ പറയുന്ന പോലെ നല്ല കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ വിമർശകൻ, പ്രതിപക്ഷത്തിന് വിമർശിക്കാനും മാധ്യമങ്ങളൊക്കെ വിമർശിച്ചതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചൊക്കെ അവരെടുത്തിട്ടുള്ള നിലപാടുകളെക്കുറിച്ചൊക്കെ വിമർശനങ്ങളുണ്ട്. അപ്പോൾ അതേത് ഭരണകൂടങ്ങൾക്കും വിമർശനവും അനുകൂലമായിട്ടുള്ളതും പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിപ്പം ഇന്ന് രാജ്യം ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ആയാലും ഇതിനു മുമ്പുള്ളവരായിരുന്നാലും എല്ലാ കാലത്തും ഇതുണ്ടായിട്ടുണ്ട്. ഈ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും. അതാണല്ലോ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. എപ്പോഴും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ രാജ്യമല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊരു ഫെഡറൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള റിപ്പബ്ലിക്കാണ്, ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. കുറേ കൂടി സ്വാതന്ത്ര്യം ഉള്ള, നമ്മുടെ അയൽ രാജ്യങ്ങളെ പോലെ ചൈനയെ പോലെയോ
അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ പാകിസ്ഥാനിലെ പോലെയോ മറ്റെവിടെയെങ്കിലും പോലെയുള്ള മതകേന്ദ്രീകൃതമായ ഭരണമോ ഏകശിലാത്മകമായ ഏകാധിപത്യ ഭരണമോ ഒന്നുമുള്ള ഒരു രാജ്യമല്ല നമ്മുടേത്. മാറി മാറി വരുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകൾ ഭരിക്കുന്ന ഒരു രാജ്യമാണല്ലോ. എന്നിരുന്നാലും അടിയന്തരാവസ്ഥ വന്നു. അക്കാലത്ത് കേരളം ഭരിച്ചിരുന്നത് കേരളത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് അച്യുതമേനോനായിരുന്നു. അച്യുതമേനോൻ സി പി ഐയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു സമുന്നതനായ നേതാവായിരുന്നു. അന്ന് ഇങ്ങനെ രാഷ്ട്രീയ സമവാക്യങ്ങളൊന്നും മാറി മറിഞ്ഞ് വന്നിട്ടില്ല. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നു, അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു. പിന്നീട് കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായി മാറിയ കെ കരുണാകരൻ ആയിരുന്നു അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അക്കാലത്ത് 1975 അടിയന്തരാവസ്ഥ വരുന്നു. 1976 കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അല്ലെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു, മിടുക്കനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു രാജൻ. ഈ രാജൻ ഈച്ചരവാര്യരുടെ മകനായിരുന്നു. ഇപ്പം നമ്മൾ ഈ പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ള ഈച്ചരവാര്യരുടെ മകനാണ്. ഇനി നമുക്ക് അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഇത് ഈച്ചരവാര്യരുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ്. തൻ്റെ മകനെ അന്വേഷിച്ച് അദ്ദേഹം നടത്തിയ പതിറ്റാണ്ടുകൾ നീണ്ട യാത്രയുടെ യാതനയുടെ ഒരു ചുരുക്കെഴുത്താണ്, അദ്ദേഹം അനുഭവിച്ചതിൻ്റെ ഒരു ചുരുക്കെഴുത്താണ് സത്യത്തിൽ ഈ ആത്മകഥാപരമായ പുസ്തകം. 2004 ഏറ്റവും മികച്ച ആത്മകഥയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം കിട്ടിയ കൃതിയാണ് ഈ പുസ്തകം. 1975 അടിയന്തരാവസ്ഥ വരുന്നു. 1976 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജൻ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുന്നു. അവിടെ വെച്ച് ഒരു ദിവസം രാവിലെ രാജൻ അറസ്റ്റ് ചെയ്യപ്പെടുക, പോലീസ് പിടിയിലാവുന്നു. അപ്പോൾ അക്കാലത്ത് നക്സലുകളെന്ന് ആരോപിച്ച് ധാരാളം ആളുകളെ ഇവിടുത്തെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയൊക്കെ സാധാരണയായിട്ടുണ്ടായിരുന്നു. രാജൻ എന്ന പേരിലൊരു നക്സൽ കോഴിക്കോട് ജില്ലയിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ നക്സൽ ബാരി എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിൽ നിന്ന്, അതായത് ഇന്നത്തെ നമ്മൾ പറയുന്ന നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കുന്ന ആളുകൾ, അവരുടെ നാടല്ലോ പശ്ചിമ ബംഗാൾ. ഇന്ന് മമതാ ബാനർജി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ പറയുന്ന ബംഗാളിലാണ് ഈ പറയുന്ന ഇന്ത്യയിലെ എല്ലാ വിപ്ലവ പ്രസ്ഥാനങ്ങളും. അവിടെ നക്സൽ ബാരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് വിപ്ലവ മൂവ്മെൻറ്റുകളെല്ലാം ഉണ്ടാകുന്നത്. അതിൽ പല രാഷ്ട്രീയ പാർട്ടികളും പിന്നീട് ജനാധിപത്യ ക്രമവുമായി യോജിച്ചു പോയി. നക്സൽ മൂവ്മെൻറ്റുകൾ ഈ അട്ടിമറിയിലൂടെ രാജ്യത്തെ ഭരണം പിടിക്കാനും വിപ്ലവത്തിലൂടെ ഭരണകൂടങ്ങൾ അട്ടിമറിച്ച് അവരുദ്ദേശിക്കുന്ന ഒരു രാജ്യം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഇന്നും പല രൂപത്തിലും അത് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാവോയിസ്റ്റ് ഗ്രൂപ്പുകളായിട്ടും അല്ലാതെയും ഒക്കെ പല രൂപങ്ങളിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അന്ന് നക്സലുകളെ പിടികൂടുന്നതിന് വേണ്ടി പ്രത്യേക സ്കോഡ് ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ചുമതല വഹിച്ചിരുന്നത് അന്നത്തെ പോലീസ് മേധാവിയായിരുന്ന ജയറാം പടിക്കൽ ആയിരുന്നു. അന്നത്തെ കുപ്രസിദ്ധരായ ചില പോലീസുകാരാണ് പുലിക്കോടൻ നാരായണൻ എന്നൊക്കെ പറയുന്ന ആൾ. അപ്പോൾ കോഴിക്കോട് കക്കയത്ത് ഒരു ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നു. നക്സലുകളായി ആരോപിക്കപ്പെടുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചിരുന്നു. അവിടെ വെച്ചാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത്. അതൊരു ദുരൂഹമായ ഒരു കാട്ടുപ്രദേശത്ത് ഒരു തടാകത്തിൻ്റെ തീരത്തായിട്ടായിരുന്നു ക്യാമ്പ് ഉണ്ടായിരുന്നത്. എന്തായാലും രാജനെയും ജോസഫ് ചാലി എന്നീ രണ്ട് വിദ്യാർത്ഥികളെ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിന് പുറകിൽ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമുണ്ട്. ചരിത്രപരമായി തന്നെ പലരും പിന്നീട് ആണയിട്ടിട്ടുള്ള അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം, ഈ രാജൻ എന്ന് പറയുന്ന ആൾ അന്നത്തെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിയെപ്പറ്റി ഈ പറയുന്ന പാട്ടുപാടി എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അത് വേറൊരു രാജനാണ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ അതോ ശുംഭനോ എന്ന പാട്ട്. എന്തായാലും ഈ രാജൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും കക്കയത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിൻ്റെ ഒരു നാൾ വഴി പറയുമ്പോൾ ഈ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ടുള്ളൊരു പിക്ചർ കൂടി കിട്ടും. യഥാർത്ഥത്തിൽ 1976 March 1 രാജൻ അറസ്റ്റ് ചെയ്യപ്പെടും. March 10
രാജൻ്റെ അച്ഛനായിട്ടുള്ള ഈച്ചിറ വാര്യർ തൻ്റെ മകനെ കാണാൻ മകൻ വരാമെന്ന് പറഞ്ഞ അന്ന് ഈച്ചിറ വാര്യർ കോഴിക്കോട് ഒരു കോളേജിൽ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ അധ്യാപകനാണ്. അത് ഹിന്ദി അധ്യാപകനായിരുന്നു, തൃശ്ശൂർ ജില്ലക്കാരനാണ്. 1921 ചേർപ്പിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം അധ്യാപകനായിരുന്നു. അദ്ദേഹവും കോഴിക്കോടുള്ള കാലത്താണ് മകൻ അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്നത്. അപ്പോൾ 10-ാം തീയതിയായിട്ടും മകനെ കാണാത്തതുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ചെല്ലുന്നു. തൻ്റെ മകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം പരാതി കൊടുക്കുന്നു. അന്നത്തെ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി കൊടുക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം തൻ്റെ നിയമ പോരാട്ടം ആരംഭിക്കുകയാണ്. ആ 10-ാം തീയതി കൊടുക്കുന്ന ഹർജിയെ തുടർന്ന് മകനെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം തുടരൻ യാത്രയുണ്ട്. ഏതാണ്ട് അദ്ദേഹം മരിക്കുന്നത് വരെ ഈ യാത്ര പലതരത്തിൽ അതിൻ്റെ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ 10 ഈച്ചിറ വാര്യർ പരാതി കൊടുക്കുന്നു. ആ വർഷം തന്നെ 1976 ഓഗസ്റ്റ് 24 ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹം പരാതി കൊടുക്കുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് തൻ്റെ മകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് തൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്നിപ്പോഴും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവനെ കണ്ടുപിടിച്ച് തരണമെന്ന് പരാതി കൊടുക്കുന്നു. അതിനിടയിൽ 1977 ഒരു വർഷം കഴിഞ്ഞു അടിയന്തരാവസ്ഥ പിൻവലിച്ചു. നാട്ടിൽ അടിയന്തരാവസ്ഥയൊക്കെ പിൻവലിക്കപ്പെട്ടു. സാധാരണഗതിയിലേക്ക് ലോക ജീവിതം മാറി. പക്ഷേ രാജനെ കണ്ടുകിട്ടിയില്ല. ഒരു വർഷം കഴിഞ്ഞു. അതിനെ തുടർന്ന് 1977 മാർച്ചിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ട ശേഷം ഒരു കേരള ഹൈക്കോടതിയിൽ ആദ്യമായിട്ടൊരു ഹേബിയസ് കോർപ്പസ് ഹർജി, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആദ്യമായിട്ടുള്ള ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യപ്പെടുകയാണ്. അത് ഈച്ചിറ വാര്യരാണ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ അന്യായമായി ആളുകളെ തടങ്കൽ വയ്ക്കുന്നതിനെതിരായിട്ടുള്ള ഹർജിയാണ്. അത് നമ്മുടെ പൗരാവകാശ നമ്മുടെ നിയമ സംവിധാനം നമുക്ക് അനുവദിക്കുന്ന ഒരു വകുപ്പാണത്, ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കൽ വയ്ക്കുന്നവരെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിക്കുന്ന ഹർജിയാണ്. ആ ഹർജി ഈച്ചിറ വാര്യർ സമർപ്പിക്കുന്നു. അതിനെ തുടർന്ന് കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നു. അത് ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ 1977 മാർച്ചിൽ ഈ ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ഇവിടുത്തെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തു. അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇന്ത്യയിൽ ആകമാളം അതിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി നയിച്ച പാർട്ടി പരാജയപ്പെടുകയും അവർ ഭരണത്തിൽ നിന്ന് പോകേണ്ടി വരികയും ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി വരികയും ചെയ്തിട്ടും കേരളത്തിൽ പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി തന്നെ വീണ്ടും ജയിച്ച് കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ആ കാലത്ത് ഗവൺമെൻറ്റിനോട് കോടതി വിശദീകരണം ചോദിക്കുകയും ഗവൺമെൻറ് കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകുകയും ചെയ്തു. ആ രാജനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ തരത്തിൽ വാദിക്കുന്ന ഒരു തരം സത്യവാങ്മൂലമാണ് സമർപ്പിക്കപ്പെട്ടത്. അത് പിന്നീട് വ്യാജമാണെന്ന് തെളിയുകയും ആ ആരോപണത്തിൻ്റെ പേരിൽ കരുണാകരന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുക വരെ ചെയ്തു. അപ്പോൾ അത്രമാത്രം രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കി. അതിൻ്റെയൊക്കെ പുറകിൽ ഈ അച്ഛൻ്റെ ഈ മനുഷ്യൻ്റെ താത ദുഃഖം, ഈ അച്ഛൻ മകനെ തേടി നടന്ന് ഉള്ള യാത്ര കാരണമായിട്ടുണ്ട്. സത്യത്തിൽ മാർച്ച് 1 അറസ്റ്റ് ചെയ്യപ്പെട്ട് 1976 മാർച്ച് 1 അറസ്റ്റ് ചെയ്യപ്പെട്ട രാജൻ രണ്ടാം തീയതി തന്നെ പോലീസ് ലോക്കപ്പിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു എന്നാണ് പിന്നീട് തെളിഞ്ഞു വന്നൊരു കാര്യം. അപ്പോൾ അദ്ദേഹം തൻ്റെ മരണ കാലം വരെ ആ പോരാട്ടം തുടർന്നുവെങ്കിലും അതിന് മുമ്പ് ഈ കരുണാകരൻ രാജിവെച്ചതിന് ശേഷം 1977 നവംബറിൽ ഈ കേസ് സുപ്രീം കോടതിയിൽ വരികയും സുപ്രീം കോടതി ഇത് തള്ളുകയും ചെയ്തു. ഇതിൽ കരുണാകരനെയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് അവരാരും ഈ രാജനെ കൊല ചെയ്യുന്നതിന് ബോധപൂർവം ഇടപെട്ടിട്ടില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയും കേസ് തള്ളുകയും ചെയ്തു. പക്ഷേ മകനെ തേടിയുള്ള ഈ വൃദ്ധനായ മനുഷ്യൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൊരു വാചകമുണ്ട്. ആ വാചകം ഇതാണ്: മരിച്ചു കഴിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് എൻ്റെ കുട്ടിയെ ഇങ്ങനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത്? എനിക്ക് ഒന്നേ അറിയേണ്ടതുള്ളൂ. അദ്ദേഹം പറയുന്ന കാര്യമല്ല, എനിക്ക് ഒന്നേ അറിയേണ്ടതുള്ളൂ, എൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? എൻ്റെ കുട്ടിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. മിടുക്കനായൊരു വിദ്യാർത്ഥിയെ, അക്കാലത്തെ ഏറ്റവും പ്രശസ്തനായ ഗായകരിൽ ഒരാൾ കൂടിയായിരുന്ന രാജൻ, എൻ്റെ ഈ കൗമാരക്കാരനായ കുട്ടിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവൻ മരിച്ചോട്ടെ, നിങ്ങൾ അവൻ്റെ ശരീരം എന്തു ചെയ്തു, അത് മാത്രമേ എനിക്ക് അറിയേണ്ടതുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരം കിട്ടാതെയാണ് അദ്ദേഹം 2006 മരിച്ചു പോകുന്നത്. അമ്മയും മരിച്ചു. ഒരു സഹോദരിയാണ് രാജന് ഉണ്ടായിരുന്നത്. ഒരു സാധാരണ നിർദ്ധന സാധാരണ കുടുംബം, ഒരു അമ്പലവാസി കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു കുട്ടിയായിരുന്നു ആ രാജൻ. അപ്പോൾ ആ രാജൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഉള്ള രാജൻ്റെ അച്ഛനായി ഈച്ചിറ വാര്യർ എഴുതിയ പുസ്തകമാണ് ഒരച്ഛൻ്റെ ഓർമ്മ കുറിപ്പുകൾ. അതിൽ ഈ കരുതി വെച്ച ഒരു ഇല ചോറ് എന്ന് പറയുന്നത് ഈച്ചിറ വാര്യർ തൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം രാജൻ വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കും. അപ്പോൾ ഭാര്യയോട് പറയും, ഒരു ഇല ചോറ് മോന് വയ്ക്കണേ.
ഈ ഇത്രയും വർഷങ്ങൾ, ഈ പതിറ്റാണ്ടുകളോളം മകൻ്റെ 76 മരിച്ച മകന് എത്രയോ പതിറ്റാണ്ടുകളായി ആ വീട്ടിലൊരു പൊതി ചോറ് എപ്പോഴും ഒരു ഇല ചോറ് രാത്രി എപ്പോഴും മകൻ വരുമെന്ന് കരുതി. കാരണം തൻ്റെ മകൻ മരിച്ചതായിട്ട് ഒരു രേഖയുമില്ല, അവൻ്റെ ശരീരം എവിടെയെങ്കിലും മറവ് ചെയ്തതായിട്ടൊരു രേഖയില്ല. പല അതിനുശേഷം പല പല കാര്യങ്ങൾ പുറത്തു വന്നു. ശരീരം പലയിടത്ത് കൊണ്ടുപോയി, ഡാമിനെടുത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടതായും പഞ്ചസാരയിട്ട് കത്തിച്ച് കളഞ്ഞതായും ഒക്കെയുള്ള പല പല പത്ര റിപ്പോർട്ടുകൾ മാധ്യമ വാർത്തകളൊക്കെ വന്നുവെങ്കിലും തൻ്റെ മകനെ കണ്ടുകിട്ടുന്നത് വരെ ആ അമ്മയും അച്ഛനും തൻ്റെ മകന് വേണ്ടി ഒരു പിടി ചോറ് രാത്രിയിൽ കരുതി വെച്ചു. അപ്പോൾ ഒരു അച്ഛൻ്റെ ഏറ്റവും വേദനാജനകമായ ജീവിതത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഈ പുസ്തകം. ഈ ഈശ്വരവാര്യരുടെ അനുഭവത്തെപ്പറ്റി 1988 ഷാജി എൻ കരുൺ, ഇന്ന് പ്രശസ്തനായ സംവിധായകൻ, ലോകോത്തര സംവിധായകനായ ഷാജി എൻ കരുൺ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചലച്ചിത്രമായിരുന്നു. അദ്ദേഹം ഛായാഗ്രാഹകനായിരുന്നു. എന്നും അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായി പിറവി എന്ന പേരിൽ ഈ സിനിമ, ഈ സംഭവത്തെ സിനിമയായിട്ട് മലയാളത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ രാജ്യാന്തര മേളകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും കാൻ ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള മേളകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടൊരു സിനിമയാണത്. ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രേംജിയാണ് അതിൽ ഈശ്വരവാര്യരുടെ ഈ വേഷം അഭിനയിച്ച് ഫലിപ്പിച്ചത്. വളരെ മനോഹരമായൊരു ചിത്രമായിരുന്നു. ആ സിനിമ ഇപ്പോഴും യൂട്യൂബിലുണ്ട്, 1.25 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു റെഫറൻസിന് വേണ്ടി ആ സിനിമയും നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. ആ സിനിമ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ അനുഭവത്തിലൂടെ ഒന്ന് കുറേ കൂടി വിശദമായി കടന്നു പോകാൻ പറ്റും. പേര് മറക്കണ്ട, പിറവി, ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ്. അപ്പോൾ അടിയന്തരാവസ്ഥയുടെ ഭീതിതമായ നാളുകളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആത്മകഥാപരമായ പുസ്തകമാണ് ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. അതിലെ ഒരു അധ്യായമാണ് നമുക്കിവിടെ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ള ഒരു ആമുഖം. ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. തൽക്കാലത്തേക്ക് ഈ ആമുഖം ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്ന് അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇത് ഒറ്റ ക്ലാസ് കൊണ്ട് നമ്മളത് അവസാനിപ്പിക്കുകയും ചെയ്യും. ആകെ 3 പേജുകളുള്ള ഒരു ചെറിയ കുറിപ്പാണ്. അത് നിങ്ങൾ വായിക്കുക, ഈ സിനിമയും കാണുക. കുറച്ചുകൂടി അതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ള കാര്യങ്ങൾ അടുത്തൊരു ഭാഗമായിട്ട് ഞാൻ പറയാം. നന്ദി, നമസ്കാരം.